ആദ്യത്തെ ചോദ്യം. രസത്തിന് ഒരു രസവും ഇല്ലാതാവുന്നത് ഇപ്പോൾ. രസമുണ്ടല്ലോ, രസം കഴിക്കണ രസം. എന്തായാലും രസം, രസത്തിന് ഒരു രസവും ഇല്ലാതാവുന്നത് ഇപ്പോൾ. കഴിക്കാത്തപ്പോ പോല്ല രസം സാമ്പാറാകും. അങ്ങനെയൊക്കെ തന്നെയാണ്, എന്തോ ഒന്ന് വരുമ്പോഴാണ്. എന്ത് വരുമ്പോഴാണ്? വെറുതെ ഇങ്ങനെ എറിയുന്ന എങ്ങനെയോ അടുത്തോട്ട് പറയുമ്പോ നിറമുണ്ട്, പക്ഷെ നമ്മള് കാണുമ്പോ ആ നിറമില്ല. എന്താണ് സാധനം? പറയുമ്പോ നല്ല നിറമുണ്ട്, പക്ഷെ കാണുമ്പോ നിറമില്ല. അല്ലല്ല, പറയുമ്പോ നല്ല നിറമുള്ള ഒരു വസ്തുവാണ് നമുക്ക് ഓർമ്മ. ഏയ്, ഒരു നിറമുണ്ട് അതില്. ഒരു കളറാണ് പറയുമ്പോ ആ കളർ ഉണ്ട്. ആ ഇത് പറ്റില്ലാട്ടാ, പറയുമ്പോ നിറമുണ്ട് പക്ഷെ കാണുമ്പോ നിറമില്ല. എന്താ ഒച്ചത്തി പറവു? പറയുമ്പോ അതില് നിറമുണ്ട് പക്ഷെ കാണുമ്പോ നിറമില്ല. എന്ത് നിറവാ? പ്രകൃതിയുടെ നിറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പച്ച വെള്ളം. ആ പച്ച വെള്ളം പറയുമ്പോ നിറമുണ്ട്, കാണുമ്പോ വല്ല നിറമുണ്ടോ? അതാണ്. അതൊന്നും പറയരുത്, ഇവിടെ കൊണ്ടുവന്ന വെള്ളത്തിൽ ഞാൻ ഇത്തിരി പച്ച ഉണ്ടായിരുന്നു. അത് പായലുള്ള വെള്ളമായിരുന്നു തന്നതാ. ഞാൻ കരുതി പെയിന്റ് വീണ വെള്ളം. സത്യ അങ്ങ് ഉച്ചയിലടിച്ച് കൊല്ലാൻ. കോഴിമുട്ടയ്ക്ക് നല്ല വെളുത്ത കളറാണ് അറിയാലോ. നമ്മുടെ അവിടെയൊക്കെ അങ്ങനെയാണ്. അല്ല, ചുവന്ന കളറുള്ള മുട്ടയിടുന്ന കോഴിയുണ്ട്. പാലയിലൊക്കെ ഇനി മാറിയോ? ഞങ്ങളുടെ അവിടെ ഇപ്പൊ ചുവന്ന കളറുള്ള മുട്ടയിടുന്ന കോഴിയൊക്കെ ഉണ്ട്. നല്ല നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഒരു ചെറിയ ചുവപ്പ് കളറുണ്ട്. അപ്പൊ ഈ കാടക്കോഴിയുടെ മുട്ട കണ്ടിട്ടുണ്ടോ? അതിനൊരു ചാരം നിറ ഇങ്ങനെ ഡോട്ടൊക്കെ ഉള്ളതാണ്. അങ്ങനെയാണ് ഈ വവ്വാലിന്റെ മുട്ടയ്ക്ക് എന്താ കളർ? വവ്വാലിന്റെ കളർ ആണോ? ആണോ? ഏ ആണോ? വവ്വാലും മുട്ടയിടത്തില്ലല്ലോ, പിന്നെ എന്താ ചെയ്യോ? പ്രസവിക്കുന്നതാണോ വവ്വാല്? അതെ, കാരണം തലവുത്തിങ്ങണെന്ന് മുട്ടയിട്ട താഴത്ത് വീഴൂലേ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയല്ലേ, അതുകൊണ്ടാ. ശരി, എത്ര പിച്ചിയാലും നുള്ളിയാലും കരയാത്തൊരു കുട്ടി ആനക്കുട്ടി. പിച്ചു നോക്കാം അശ്വതി, അത്രയും തൊലിക്കട്ടിയാ. സത്യം നോക്ക്. ഞാൻ അല്ലറി കരയും കേട്ടോ. പിച്ചിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി. ഈ കുട്ടിയുടെ പേരിൽ സിനിമയൊക്കെ ഉണ്ട്. ഈ കുട്ടിയുടെ പേരിൽ സിനിമയൊക്കെ ഉണ്ട്. പാവക്കുട്ടി. പാവക്കുട്ടി ഇഷ്ടമില്ല? ഇല്ല, ഒട്ടും ഇഷ്ടമില്ല. ഇമ്മാതിരി ചോദ്യം മേലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. സുരാജേട്ടാ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ആരോ കമന്റ് ചെയ്തിരിക്കുന്ന കണ്ടു, ഈ വർഷത്തിൽ ഇത്രയും കൂടുതൽ ശശിയായ വേറെ ആരും കാണില്ല. അശ്വതി കലങ്ക ശശിയായിട്ട് നിങ്ങൾ വന്നു. അന്നാണ് ലോക ശശിയായി. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറച്ച് അക്കങ്ങൾ പറയാം. ഈ എല്ലാ അക്കങ്ങളും അക്കം സംഖ്യ സംഖ്യ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ അറിയൂ. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം. കുറച്ച് നമ്പേഴ്സ് പറയാം. ഈ നമ്പർ കൂട്ടിയിട്ടുള്ള ഒരു സിനിമ പറയണം. സിനിമ പറയണം. ഈ നമ്പർ കൂടിയിട്ടുള്ള ഒരു സിനിമയുടെ പേര് പറയണം. പെട്ടെന്ന് പെട്ടെന്ന് പറയണം. ഒന്ന്. ഒന്ന്. സുരാജേട്ടനോടല്ല, സുരാജേട്ടാ. ഒന്ന്. ഇത് അതിഥിയും നമ്മള് ഇവിടെ ഉള്ളവരുമാണ്. ആ ഒരു സ്നേഹം ഇടയ്ക്കിടയ്ക്ക് വേണം. ഇവരൊക്കെ അങ്ങ് പോകും. ഒന്ന്. ഒന്ന്. ഒന്നാമൻ. ഒന്ന് മുതൽ പൂജ്യം വരെ. രണ്ട്. രണ്ടാം ഭാവം. മൂന്ന്. മൂന്നാം മുറ. മൂന്നാം പക്കം. നാല്. നാൽക്കവല. എങ്ങനെ സിനിമ ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കാം.
ഞാൻ സംവിധാനം ചെയ്യും, ബാലേന്ദ്ര മേനോൻ ഓൾറെഡി ചെയ്തു. വേണ്ട വേണ്ട വേണ്ട, ഇനി അതിന്റെ പുറത്ത് അഞ്ച് അഞ്ച് സുന്ദരിയും ഞാൻ. അഞ്ച് സുന്ദരികൾ അല്ലേ? അഞ്ച് സുന്ദരികൾ, പഞ്ചപാണ്ഡവരുണ്ട്. ആറ് ആറ് എന്നും പിരാൻ ഏഴ് ഏഴ് സുന്ദര രാത്രികൾ. ഏഴ് സുന്ദര, ഏഴ് സുന്ദര രാത്രികൾ. ഞാൻ ഏഴര കൂട്ടം മതിയല്ലേ? എട്ടിന്റെ മണി കിട്ടും, എട്ടുകൊണ്ട് സിനിമയില്ല. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പറ്റില്ല, എട്ടും ഒമ്പതും പത്തും ചോദിച്ചിട്ട് അശ്വതി ഇവിടുന്ന് പോവാൻ പറ്റില്ല. പറ്റില്ല, പറ്റില്ല. ആദ്യമായിട്ട് എനിക്ക് ഒരു തുടങ്ങണമുണ്ട്. അശ്വതി എട്ടും പൊട്ടും, എട്ടാമത്തെ പൊട്ടി അങ്ങനെ.